നോക്കാം സുപ്രധാന പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ജർമ്മനിയിലേക്ക് നേഴ്സിംഗ് ജോലിക്കായി പോകുന്ന നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് പദ്ധതിയായ ട്രിപ്പിൾ വിൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നോർക്ക റൂട്ട്സ് ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ എന്നിവ ചേർന്ന് സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് ഏപ്രിൽ 19 മുതൽ 28 വരെ ജർമ്മൻ ഡെലിഗേഷൻ നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂവിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോയിദെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷാ പരിശീലനം നൽകുകയും പിന്നീട് ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യും നേഴ്സിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി നേഴ്സുമാർക്ക് പ്രവൃത്തി പരിചയം നിർബന്ധമല്ല എന്നാൽ ജനറൽ നേഴ്സിംഗ് പാസ്സായവർക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് പ്രായപരിധിയില്ല ഭാഷാ പരിശീലനവും റിക്രൂട്ട്മെന്റും സൗജന്യമായിരിക്കും അപേക്ഷകൾ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ് മാർച്ച് 6 മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് 1800425 3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുവൈത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന പ്രവാസികളുടെ യോഗ്യത സംബന്ധിച്ച കർശന നിബന്ധനകൾ തുടരുമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് അധികൃതർ അറിയിച്ചു ഇന്ത്യക്കാരുടെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ പ്രത്യേക രീതി വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ആവില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചവരായിരിക്കണമെന്നതാണ് കുവൈത്തിലെ നിബന്ധന എന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും NBA അക്രഡിറ്റേഷൻ ഇല്ല ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരമാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഏക മാനദണ്ഡം UAE ൽ GCC പൗരന്മാർക്ക് എമിറേറ്റ്സ് ഐ ഡി കാർഡ് സൗജന്യമായി ലഭിക്കുമെന്ന സാമൂഹ്യ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു എമിറേറ്റ്സ് ഐ ഡി ലഭിക്കുന്നതിന് നിലവിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നും എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും പാലിച്ചു മാത്രമേ ID ലഭിക്കുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി ബഹ്റൈനിൽ താമസ സ്ഥലത്ത് അനധികൃതമായി മദ്യം നിർമ്മിച്ച പ്രവാസികൾ പിടിയിൽ 4 ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായതെന്ന് ബഹ്റൈൻ അധികൃതർ വ്യക്തമാക്കി ഇവർ വ്യാജ മദ്യം നിർമ്മിച്ച സ്ഥലത്ത് നിന്ന് മദ്യം നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കണ്ടെത്തി ബഹ്റൈനിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ അതിനായി പൊതുജനങ്ങളുടെ സഹായവും തേടിയിട്ടുണ്ട് സംശയാസ്പദമായ വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 995 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ദുബായിൽ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ ലിഫ്റ്റിൽ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പ്രവാസി യുവാവ് അറസ്റ്റിൽ യുവാവ് താമസിച്ചിരുന്ന അതേ കെട്ടിടത്തിൽ താമസിക്കുന്ന 16-കാരിയായ പെൺകുട്ടിയാണ് 25-കാരനായ പ്രതി ശല്യം ചെയ്തത് ലിഫ്റ്റിൽ വെച്ചും തുടർന്ന് ലിഫ്റ്റിൽ നിന്നിറങ്ങി അപ്പാർട്ട്മെന്റിലേക്ക് നടക്കവേ ഇയാൾ പിന്നാലെ ചെന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി കുട്ടി പറഞ്ഞു കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക